അമൃത് മിഴിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്മാർട്ട് റേഷൻ കാർഡ് വിതരണം ആരംഭിക്കുന്നു ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഏറ്റവും പുതിയ അറിയിപ്പുകൾ ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിരുന്നത് ബുക്ക് രൂപത്തിലുള്ള റേഷൻ കാർഡുകൾ ആണ് എന്നാൽ ഇപ്പോൾ എ ടി എം കാർഡിന്റെ രൂപത്തിലുള്ള സ്മാർട്ട് റേഷൻ കാർഡുകളാണ് വിതരണത്തിന് ഒരുങ്ങിയിരിക്കുന്നത് കേരള പിറവിയോട് അനുബന്ധിച്ച് നവംബർ ഒന്നാം തീയതി മുതൽ ഈ റേഷൻ കാർഡുകൾ ഒന്നാം ഘട്ട വിതരണം ആരംഭിക്കുകയാണ് ഇതിനെക്കുറിച്ചിട്ടുള്ള വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കാം സ്മാർട്ട് റേഷൻ കാർഡുകൾ ആയതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള റേഷൻ കാർഡിൽ ഏതെങ്കിലും തരത്തിലുള്ള തിരുത്തലുകൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ തിരുത്താനായി ശ്രദ്ധിക്കേണ്ടതാണ് ഇതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷകളും മറ്റും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ മാത്രമല്ല പുതിയ റേഷൻ കാർഡിന്റെ അപേക്ഷ സമർപ്പിക്കുന്നവരും എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടതാണ് കാരണം ഇതിനായിട്ടുള്ള നടപടികൾ ഒക്ടോബർ മാസം തീരുമാനിച്ചിരിക്കുന്നത് ബി പി എൽ റേഷൻ കാർഡ് ഉടമകൾക്ക് സ്മാർട്ട് റേഷൻ കാർഡുകൾ സൗജന്യമായി തന്നെ ലഭിക്കുന്നതായിരിക്കും എന്നാൽ എ പി എൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഇരുപത്തി അഞ്ച് രൂപ നൽകേണ്ടതാണ് അവസാനമാകുമ്പോഴേക്കും പൂർത്തീകരിച്ച് നവംബർ മാസം മുതൽ സ്മാർട്ട് റേഷൻ കാർഡുകൾ വിതരണം ചെയ്യുവാനാണ് താലൂക്ക് സപ്ലൈ ഓഫീസിൽ നേരിട്ട് ചെന്നോ ഓൺലൈൻ വഴിയോ ഇത്തരം സ്മാർട്ട് റേഷൻ കാർഡുകൾക്കായി അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കും ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കുകയാണെങ്കിൽ സ്മാർട്ട് കാർഡുകളുടെ ഡിജിറ്റൽ രൂപം ഉടൻ തന്നെ പ്രിന്റ് ഔട്ട് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് സാധിക്കുന്നതാണ് സ്മാർട്ട് റേഷൻ കാർഡുകളുടെ മുൻവശത്ത് ക്യു ആർ കോഡും മറ്റു വിവരങ്ങളുമാണ് ഉണ്ടായിരിക്കുക ഗ്യാസ് കണക്ഷനെ കുറിച്ചും ഇലക്ട്രിസിറ്റി കണക്ഷനെ കുറിച്ചുമുള്ള വിവരങ്ങൾ ആയിരിക്കും മുൻവശത്ത് ഉണ്ടായിരിക്കുക കാർഡുകളിൽ നിന്ന് അംഗങ്ങളെ ഒഴിവാക്കണം എങ്കിൽ കൂടുതൽ അംഗങ്ങൾ ആഡ് ചെയ്യണം എങ്കിലും അക്ഷയ കേന്ദ്രങ്ങളെ സമീപിക്കേണ്ടതാണ് അടുത്ത അറിയിപ്പ് ഒക്ടോബർ മാസം മുതൽ മൂന്ന് മാസത്തേക്കുള്ള മണ്ണെണ്ണ വിതരണത്തെ കുറിച്ചാണ് ഇപ്പോൾ റേഷൻ കടകളിൽ നിന്നും ഓരോ കാർഡിനുമുള്ള മണ്ണെണ്ണ കൈപ്പറ്റുവാൻ സാധിക്കുന്നതാണ് വൈദ്യുതീകരിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് എട്ട് ലിറ്റർ മണ്ണെണ്ണ രണ്ട് തവണയായി ലഭിക്കുന്നതാണ് വെള്ളക്കാർഡിന് ഒഴികെ മറ്റു കാർഡുകൾക്ക് ഒരു ലിറ്റർ മണ്ണെണ്ണയും ലഭ്യമാകും ഒരു ലിറ്റർ മണ്ണെണ്ണയ്ക്ക് നാൽപ്പത്തി രൂപ നിരക്കിൽ അര ലിറ്റർ മണ്ണെണ്ണയാണ് വെള്ള കാർഡുകൾക്ക് ലഭിക്കുന്നത് ഈ വിവരങ്ങൾ എല്ലാ ആളുകളും മനസ്സിലാക്കുക മാത്രമല്ല മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് എത്തിക്കുക